തിരുഗേഹങ്ങൾ കുടികൊള്ളുന്ന പുണ്യഭൂമിയുടെ തെക്ക് പടിഞ്ഞാറ് ദേശം. കമീസ് മുഷൈത് വ്യാഴാഴ്ചകളിലെ ആഴ്ചചന്തയ്ക്ക് പേരുകേട്ട കാർഷിക ഫലഭൂസമ്പന്നമായ വ്യാവസായിക ഭൂമിക. ജീവിത സന്ധാരണത്തിനായി കടൽ കടന്ന മലയാളികൾ, വിശിഷ്യ ഹരിത രാഷ്ട്രീയത്തെ നെഞ്ചേറ്റിയ പരശതം സഹൃദയർ സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ തങ്ങളുടെ രക്തചംക്രമണ വ്യവസ്ഥയിൽ ഉൾച്ചേർന്ന സംഘശക്തിയുടെ കുടിക്ക് കീഴെ കൂടിയിരുന്നു. അവിടെ കേരള മുസ്ലിം കൾച്ചറൽ സെന്റർ എന്ന മഹാപ്രസ്ഥാനം പിറവിയെടുക്കുകയായി. അസീറിയൻ കാറ്റിന്റെ അലയുലകൾ സുഗന്ധം പരത്തുന്ന ഖമീസ് മുഷൈത്ത് പട്ടണത്തിൽ കെ എം സി സി അജയമായ സംഘബോധത്തിന്റെ പരിപൂരണമായി കാലം അടയാളപ്പെടുത്തി. കാലഘട്ടങ്ങളുടെ പ്രയാണത്തിൽ കാലം തേടുന്ന കർമ്മ പദ്ധതികളുമായി വിവിധ കമ്മിറ്റികൾ തങ്ങളുടെ ഭാഗധേയം നിർവഹിച്ചു. അതിരുകളില്ലാത്ത കാരുണ്യത്തിന്റെ അനന്തമായ പ്രവാഹമായി ഖമീസ് കെ എം സി സി അസീറിയൻ ചരിത്രത്തിന്റെ അനുപേക്ഷണീയമായ ഒരേടായി മാറി. ക്രിസ്താബ്ദം 2016 ആണ്ട് ജനുവരി മാസത്തിലാണ് സൗദി കെ എം സി സി ഏകീകൃത മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ ഖമീസ് മുഷൈത് ടൗൺ കെ എം സി സി കമ്മിറ്റി നിലവിൽ വരുന്നത്. ഹരിത രാഷ്ട്രീയത്തിന്റെ ഉജ്ജ്വല സമാനമായ കർമ്മ പദ്ധതികൾ ആവശ്യപ്പെടുന്ന വർത്തമാനകാലത്താണ് കമ്മിറ്റി രൂപീകൃതമാകുന്നത് എന്നതുകൊണ്ട് തന്നെ സംഘടനാ രംഗത്ത് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളായിരുന്നു പ്രസ്തുത കമ്മിറ്റിയെ കാത്തിരുന്നത്. പിൻപറ്റുന്ന ആദർശ സംഹിതയോടും പിന്തുണ നൽകുന്ന സാമാന്യ ജനവിഭാഗങ്ങളോടും പ്രതിബദ്ധത നിർഭരമായി പ്രവർത്തന രംഗത്തിറങ്ങാൻ സർവസജ്ജമായ ടീം സദാ സന്നദ്ധമായിരുന്നു എന്നത് പുരോയാനങ്ങളുടെ തിളക്കമുള്ള വഴിയടയാളങ്ങളായിരുന്നു. കമ്മിറ്റി രൂപീകൃതമായ ആദ്യ വർഷം തന്നെ സംഘടന ശാക്തീകരണവും ജീവകാരുണ്യ രംഗത്തെ പുതുപദ്ധതികളും അടങ്ങുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മെഗാ ഈവന്റ് പ്രഖ്യാപിച്ചത് ഒരു മികച്ച തുടക്കമായിരുന്നു. പ്രസ്തുത ക്യാമ്പയിനിന്റെ ഭാഗമായി പ്രവാസ ജീവിതത്തെ പൊതുവായും കെ എം സി സി പ്രസ്ഥാനത്തെ പ്രത്യേകമായും അഭിമുഖീകരിക്കുന്ന 40-ഓളം പദ്ധതികൾ വിജയകരമായി പൂർത്തീകരിക്കാൻ നിലവിലുള്ള കമ്മിറ്റിക്ക് സാധ്യമായി എന്നത് ആനന്ദദായകമാണ്. ഉപര്യുക്ത പരിപാടികളിൽ മിക്കതും ഖമീസിലെ കെ എം സി സി പ്രവർത്തകരെയും പൊതുസമൂഹത്തെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പൊതുപരിപാടികളായിരുന്നു. സംഘടനാ രംഗത്ത് പുതുചലനങ്ങൾ തീർത്ത ഖമീസ് കെ എം സി സിക്ക് പുതിയ മാനങ്ങൾ നേടിത്തന്ന പ്രസ്തുത പദ്ധതികളുടെ വിവരങ്ങൾ സഹൃദയ സമക്ഷം സമർപ്പിക്കുന്നത് സന്തോഷം നൽകുന്ന കാര്യമാണ്. 2016 ജൂലൈ മാസം 8-ാം തീയതി നടത്തിയ അഭിവന്ദ്യരായ മുസ്ലിം ലീഗ് നേതാവും ഉജ്ജ്വല പ്രഭാഷകനുമായിരുന്ന പി വി മുഹമ്മദ് അരീക്കോട് അനുസ്മരണം. അദ്ദേഹത്തിന്റെ സംഭവ ബഹുലമായ ജീവിതം കെ എം സി സി പ്രവർത്തകർക്ക് വരച്ചു കാട്ടുന്നതായിരുന്നു. പുതിയ കാലത്ത് യുവതയെ കാർന്നു തിന്നുന്ന ക്യാൻസറായി ലഹരി മാറുകയാണല്ലോ. ലഹരിയുടെ ഉപയോഗം തടയുന്നതിനും പൊതുസമൂഹത്തിനിടയിൽ ബോധവൽക്കരണം നടത്തുന്നതിനുമായി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സംഘം എന്ന നിലയ്ക്ക് ഖമീസ് ടൗൺ കെ എം സി സി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനജാഗ്രത സദസ് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു. ഖമീസിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങൾ പങ്കെടുത്ത പ്രസ്തുത പരിപാടി മുന്നോട്ടുള്ള പ്രയാണത്തിന് ഊർജം നൽകുന്ന ഒന്നായിരുന്നു. അസീർ പ്രവിശ്യയിലെ വനിതകൾക്കായി സംഘടിപ്പിച്ച പാചക മത്സരം സംഘടനാ മികവ് കൊണ്ടും പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായിരുന്നു. കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ കിടപ്പിലായ രോഗികൾക്ക് ആശ്വാസ പരിചരണ പ്രവർത്തനങ്ങളുമായി പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ പ്രചരണാർത്ഥം പാലിയേറ്റീവ് പ്രവർത്തകനും പ്രമുഖ ട്രെയിനറുമായ അനസ് വടക്കാങ്ങരയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. പ്രവർത്തകരിൽ ആതുര സേവന രംഗത്ത് സഹായ സഹകരണങ്ങൾ നൽകേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയുന്നതായിരുന്നു. സംഘടനാ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വർഷാവർഷങ്ങളിൽ ഖമീസ് ടൗൺ കെ എം സി സി കമ്മിറ്റിയുടെ നാമധേയത്തിൽ കലണ്ടർ പ്രകാശനം ചെയ്യാൻ നിലവിലെ കമ്മിറ്റിക്ക് സാധിച്ചു. 2016 മെയ് മാസം 25 നടത്തിയ എക്സിക്യൂട്ടീവ് ക്യാമ്പ് അസീറിലെ തന്നെ കെ എം സി സി പ്രവർത്തന രംഗത്ത് പുതുയുഗ പിറവിക്ക് കാരണമായി. സംഘടനാ സംഘാടനവും കർമ്മപദ്ധതികളും വിശദമായി ചർച്ച ചെയ്യപ്പെട്ട പ്രസ്തുത ക്യാമ്പ് ഖമീസ് ടൗൺ കെ എം സി സി കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള ചലനത്തിന് നൽകിയ ഊർജം ചെറുതല്ല.
പ്രവാസിക്ഷേമം ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആരംഭിച്ച നോർക്കയുടെ വിവിധ പ്രവാസി പുനരധിവാസ പദ്ധതികൾ ഒട്ടുമിക്ക പ്രവാസികൾക്കും ഇപ്പോഴും അജ്ഞാതമാണ്. കമീസിലെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഇത്തരം പദ്ധതികളെക്കുറിച്ച് ബോധവൽക്കരണം നൽകാനും നോർക്ക അംഗത്വം, പ്രവാസി ക്ഷേമനിധി എന്നിവയിൽ അംഗത്വം എടുക്കാനായി നോർക്ക അംഗത്വ ക്യാമ്പ് നടത്തിയത് നിരവധി പ്രവാസികൾക്ക് സഹായകരമായി. തീവ്രവാദത്തിൻ്റെ തീവ്രമുഖങ്ങൾ ആഗോളതലത്തിൽ തന്നെ മാനുഷിക വ്യവഹാരങ്ങളെയും ലോകസമാധാനത്തെയും തകർക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ വ്യത്യസ്ത പ്രതലങ്ങളിൽ നിന്നുള്ള ചർച്ചകൾക്കും സിംബോസിയങ്ങൾക്കും പ്രാധാന്യമേറെയുള്ള കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. സംഘടനാ സഹകാരികളെ ഇത്തരം വിഷയങ്ങളിൽ ഉത്ബുദ്ധരാക്കുക എന്നത് ഏതൊരു സംഘടനയുടെയും മുഖ്യ ലക്ഷ്യമാണ് എന്ന വസ്തുത ഉൾക്കൊണ്ടുകൊണ്ട് തീവ്രവാദം നേരും നിറങ്ങളും എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിക്കാൻ കമീസ് ടൗൺ KMCC കമ്മിറ്റി മുന്നോട്ട് വന്നത് കമ്മിറ്റിയുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ മകുടോദാഹരണമാണ്. 2017 ജനുവരി 15 ഹ്രസ്വ സന്ദർശനാർത്ഥം സൗദിയിലെത്തിയ മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ സാഹിബിനെ പങ്കെടുപ്പിച്ച് നടത്തിയ KMCC സമ്മേളനം നാട്ടിലെ പാർട്ടി സമ്മേളനങ്ങൾ അനുസ്മരിപ്പിക്കും വിധം ജനനിബിഡമായിരുന്നു. വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഇഴകേറി ചർച്ച ചെയ്യുന്ന തരത്തിൽ ബഹുമാനിയായ ഷംസുദ്ദീൻ സാഹിബ് നടത്തിയ പ്രഭാഷണം സദസ്സിനെ ചിന്തിപ്പിക്കുന്നതായിരുന്നു. ഇന്ത്യൻ എംബസി പ്രവാസികൾക്കായി ഏർപ്പെടുത്തിയ വിവിധ സേവനങ്ങൾ സാധാരണ പ്രവാസികൾക്കിടയിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി എംബസി ഹെൽപ്പ് ഡെസ്ക് സംഘടിപ്പിക്കാനും ഇതുവഴി നിരവധി മലയാളികൾക്ക് അവരുടെ തൊഴിൽ താമസരേഖാപരമായ പ്രയാസങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സഹായമാകാനും സാധിച്ചത് ചാരിതാർത്ഥ്യം നൽകുന്ന ഒന്നാണ്. സംഘടനാ പ്രവർത്തന രംഗത്ത് കൂടുതൽ ക്രിയാത്മകമായ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി 2017 ഫെബ്രുവരി 10 തുടക്കം കുറിച്ച് മുസ്ലിം ലീഗ് സ്ഥാപക ദിനമായ മാർച്ച് 10 അവസാനിക്കുന്ന രീതിയിൽ ഉണർവ് 2017 എന്ന പേരിൽ ക്യാമ്പയിൻ നടത്തി. മുസ്ലിം ലീഗിൻ്റെയും KMCC ചരിത്രവും വർത്തമാനവും പ്രവർത്തകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്ന തരത്തിലുള്ള വിവിധ പദ്ധതികൾ പ്രസ്തുത ക്യാമ്പയിൻ്റെ ഭാഗമായി നടത്താൻ കമ്മിറ്റിക്ക് സാധിച്ചു. കായിക രംഗത്ത് സമഗ്രമായ ഇടപെടലുകൾ നടത്താൻ ടൗൺ KMCC കമ്മിറ്റിക്ക് സാധിച്ചു എന്നതിൽ അനൽപമായ സന്തോഷമുണ്ട്. പ്രവാസം കവർന്നെടുക്കുന്ന നാട്ടനുഭവങ്ങളുടെ വീണ്ടെടുപ്പിൻ്റെ ഭാഗമായി നാട്ടിലെ സെവൻസ് ടൂർണമെൻറ്റുകളെ ഓർമ്മിപ്പിക്കുന്ന വിധം ഫുട്ബോൾ ടൂർണമെൻറ്റുകളും മറ്റു കായിക മത്സരങ്ങളും നടത്താൻ കമ്മിറ്റി സദാ സന്നദ്ധമാകാറുണ്ട്. 2017 ഏപ്രിൽ 2 അസീറിലെ പ്രമുഖ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ മെഗാ സോക്കർ ടൂർണമെൻറ്റ് അടക്കം നാട്ടിൽ നിന്ന് പ്രമുഖ താരങ്ങളെ കൊണ്ടുവന്ന് 3 ഫുട്ബോൾ ടൂർണമെൻറ്റുകളും ഷൂട്ടൌട്ട് മത്സരങ്ങളും വടംവലി മത്സരവും നടത്തി. അസീർ പ്രവിശ്യയുടെ കായിക ഭൂപടത്തിൽ മികച്ച അടയാളപ്പെടുത്തലാകാൻ കമീസ് ടൗൺ KMCC കമ്മിറ്റിക്ക് സാധിച്ചു. നാട്ടിൽ സമയാസമയങ്ങളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം ലീഗും മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന ഐക്യജനാധിപത്യ മുന്നണിയും വിജയിക്കുമ്പോൾ KMCC പ്രവർത്തകരെ ഒരുമിച്ച് കൂട്ടി വിജയാഘോഷം നടത്താൻ കമ്മിറ്റി മുൻകൈയെടുക്കാറുണ്ട്. KMCC പ്രവർത്തകർക്കും കമ്മിറ്റി ഭാരവാഹികൾക്കുമിടയിൽ മുസ്ലിം ലീഗ് ചരിത്രവും നിലപാടുകളും വിശദീകരിക്കുന്ന പഠന ക്ലാസുകൾ എല്ലാ കാലവും ടൗൺ KMCC നേതൃത്വത്തിൽ നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമായി പ്രമുഖ പ്രഭാഷകൻ അമ്പൂട്ടി മാസ്റ്റർ ശിവപുരത്തിൻ്റെ നേതൃത്വത്തിൽ തൻബീഹ് എന്ന പേരിൽ നിഷാ ക്യാമ്പ് സംഘടിപ്പിക്കാൻ ടൗൺ KMCC സാധിച്ചു. പ്രവർത്തകർക്കിടയിൽ പാർട്ടി ബോധവും സംഘടനാ ബോധവും സന്നിവേശിപ്പിക്കാൻ ഇത്തരം ക്യാമ്പുകൾ വലിയ രീതിയിൽ സഹായകരമാകുന്നു. മതത്തിൻ്റെ പേരിൽ പൗരന്മാരെ തരംതിരിക്കുകയും മുസ്ലിങ്ങൾക്ക് പൗരത്വം നിഷേധിക്കുകയും ചെയ്യാൻ വേണ്ടി തയ്യാറാക്കിയ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഇന്ത്യയൊട്ടാകെ നടന്ന പ്രതിഷേധ സമരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജനൂബ് ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പൽ സിദ്ദീഖ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന പേരിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ഭരണകൂടം നടത്തുന്ന നീതിനിഷേധങ്ങൾക്കെതിരെയുള്ള ശക്തമായ താക്കീതായി പ്രസ്തുത സംഗമം മാറി.
ഖമീസ് ടൗൺ കെഎംസിസി കമ്മിറ്റിയുടെ കാർമ്മികത്വത്തിൽ നടന്ന വിവിധ പദ്ധതികളുടെ വിശദാംശങ്ങൾ പ്രവർത്തകരിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി പദ്ധതികളുടെയും പരിപാടികളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു മാഗസിൻ പ്രസിദ്ധീകരിക്കാൻ കമ്മിറ്റിക്ക് സാധിച്ചു. 1000 കോപ്പി മാഗസിനുകൾ പ്രിന്റ് ചെയ്ത് അസീറിലെ മലയാളി സമൂഹത്തിനിടയിൽ വിതരണം നടത്തുക വഴി കെഎംസിസി പ്രസ്ഥാനത്തിന്റെ ഖ്യാതി പൊതുസമൂഹത്തിനിടയിൽ എത്തിക്കാൻ സാധിച്ചു. മതത്തിന്റെ പേരിൽ പൗരന്മാരെ തരംതിരിക്കുന്ന ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ വകവച്ചു നൽകാതെ മുസ്ലിങ്ങൾ അടക്കമുള്ള മതന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്ന ജനാധിപത്യ സംവിധാനങ്ങളെ മുഴുവൻ അട്ടിമറിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ കുടിലമുഖങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി മതം, ഭരണഘടന, ജനാധിപത്യം എന്ന ശീർഷകത്തിൽ ഖമീസിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചർച്ചാ സംഗമം സംഘടിപ്പിച്ചത് ഖമീസ് ടൗൺ കെഎംസിസി കമ്മിറ്റിയുടെ കർമ്മപദത്തിലെ മികച്ച ഒരു പ്രവർത്തനമായിരുന്നു. ജനാധിപത്യത്തിന്റെ 4 തൂണ് എന്നറിയപ്പെടുന്ന മാധ്യമങ്ങൾ നേരായ വാർത്തകൾ നൽകാതെ പക്ഷം ചേരുന്ന വർത്തമാനകാലത്ത് പുതിയ യുഗത്തിന്റെ മാധ്യമ സംസ്കാരവും അവ സമൂഹത്തിൽ ഉളവാക്കുന്ന പ്രത്യാഘാതങ്ങളും വിശദമായി പ്രതിപാദിക്കുന്ന സെമിനാർ ഖമീസ് ടൗൺ കെഎംസിസി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്താൻ സാധിച്ചു. മുതിർന്ന മാധ്യമ പ്രവർത്തകനും ചന്ദ്രിക ദിനപത്രത്തിന്റെ എഡിറ്ററുമായിരുന്ന CP സൈദലവി സാഹിബിന്റെ പ്രഭാഷണം സെമിനാറിന് മാറ്റുകൂട്ടി. പ്രവാസികൾ അനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ കൃത്യമായി അഡ്രസ് ചെയ്യപ്പെടാതെ പോകുന്നത് പ്രവാസത്തിന്റെ നിത്യകാഴ്ചയാണ്. പ്രവാസികളുടെ അധ്വാനത്തിന്റെ ഏറിയ പങ്കും പകുത്തെടുക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ പ്രവാസികളെ സംരക്ഷിക്കുന്നതിൽ പലപ്പോഴും പരാജയപ്പെടുന്നു. അത്തരം സാഹചര്യത്തിലാണ് KMCC പോലെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംഘടനകൾ പ്രസക്തമാകുന്നത്. പ്രവാസ ലോകത്ത് ശ്രദ്ധിക്കേണ്ട വിവിധ വിഷയങ്ങളിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുക എന്ന ദൗത്യം KMCC കാലാകാലങ്ങളായി ഏറ്റെടുക്കാറുണ്ട്. ഖമീസ് ടൗൺ KMCC കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട പ്രവാസി ബോധവൽക്കരണ പരിപാടി അത്തരത്തിൽ പ്രാധാന്യമേറിയ ഒന്നായിരുന്നു. നിരവധി പ്രവാസി സഹോദരങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അറിവുകൾ പങ്കുവയ്ക്കാൻ പ്രസ്തുത പരിപാടി കൊണ്ട് സാധിച്ചു. നാടിന്റെ സകല സ്പന്ദനങ്ങളിലും ക്രിയാത്മകമായി ഇഴചേർന്നു നിൽക്കുന്ന പ്രവാസികൾ പലപ്പോഴും നാടിന്റെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് പുറത്താണ് ഉണ്ടാകാറുള്ളത്. പ്രവാസി വോട്ട് എന്ന സ്വപ്നം ഇന്നും കിട്ടാക്കനിയായി അവശേഷിക്കുമ്പോൾ ഇലക്ഷൻ സമയത്ത് നാട്ടിലുള്ള പ്രവാസികൾക്കെങ്കിലും വോട്ട് ചെയ്യാൻ സാധിക്കും വിധം പ്രവാസി വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിനായി ഖമീസിലെ പ്രവാസികൾക്കായി ഹെൽപ്പ് ഡെസ്ക് സംഘടിപ്പിക്കാൻ ഖമീസ് ടൗൺ KMCC കമ്മിറ്റിക്കായി. ടൗൺ KMCC കമ്മിറ്റി 4 ഇതുവരെ നടത്തിയതിൽ ഏറ്റവും മികച്ചതും കാമ്പുള്ളതുമായ പ്രവർത്തനമാണ് മാസാന്ത രാഷ്ട്രീയ ചരിത്ര പഠന ക്ലാസ്. ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ ചരിത്രവും വർത്തമാനവും കൂടാതെ സമകാലീന രാഷ്ട്രീയ സംഭവ വികാസങ്ങളും ചർച്ചയ്ക്ക് വിഭവമാക്കുന്ന പഠന ക്ലാസ് ഖമീസിലെ KMCC പ്രവർത്തകർക്ക് നൽകിയ സംഘടനാ ഊർജം ചെറുതല്ല. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രഭാഷകൻ ഷാഫി ചാലിയം അടക്കമുള്ള പ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി 22 പഠന ക്ലാസുകൾ സംഘടിപ്പിക്കാൻ ടൗൺ KMCC കമ്മിറ്റിക്ക് സാധിച്ചു. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലം മതേതര ഇന്ത്യയുടെ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു കാലയളവായിരുന്നല്ലോ. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവി ഭാഗതയെ നിർണയിക്കുന്ന ആ തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രവാസ ലോകത്തും അതിൻ്റെ അലയൊലികൾ നിറഞ്ഞു നിന്നിരുന്നു. തിരഞ്ഞെടുപ്പ് സംബന്ധമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി പോരാട്ടം ദില്ലിയിലേക്ക് എന്ന പേരിൽ നടത്തിയ ടേബിൾ ടോക്ക് ഉള്ളടക്കം കൊണ്ടും പ്രാതിനിധ്യം കൊണ്ടും ശ്രദ്ധേയമായിരുന്നു. ഖമീസിലെ മുഖ്യധാര സംഘടനാ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ചർച്ച ഖമീസ് KMCC സംഘടനാ ചരിത്രത്തിലെ മികച്ച ഒരേടായിരുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ ചെറുതല്ലാത്ത കയ്യൊപ്പ് ചാർത്താൻ ചുരുങ്ങിയ കാലത്തെ പ്രവർത്തനങ്ങൾക്കിടയ്ക്ക് ടൗൺ കമ്മിറ്റിക്ക് സാധിച്ചു. ഖമീസിൽ വിവിധ ഇന്റർനാഷണൽ സ്കൂളുകളിൽ നിന്ന് പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്ന കുട്ടികൾക്ക് ഉപഹാരങ്ങൾ നൽകി ആദരിക്കാൻ കമ്മിറ്റി മുന്നോട്ട് വരാറുണ്ട്. 4 വർഷം ഇത്തരത്തിൽ ഉപഹാരങ്ങൾ നൽകാൻ മുൻവർഷങ്ങളിൽ കമ്മിറ്റിക്ക് സാധിച്ചു.
എക്സലൻഷ്യ 2022 എന്ന പേരിൽ കഴിഞ്ഞ വർഷം നടത്തിയ പദ്ധതി പ്രവർത്തന മേഖലയിലെ ശ്രദ്ധേയമായ ഒന്നായിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ചെറിയ പെരുന്നാൾ രാവിൽ കമ്മീസിലെ വനിതകൾക്കായി സംഘടിപ്പിച്ച മെഹന്തി ഫെസ്റ്റ് ആഘോഷരാവിന്റെ മാറ്റുകൂട്ടി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പോഷക ഘടകം എന്ന നിലയ്ക്ക് ജീവകാരുണ്യ പ്രവർത്തനം കെഎംസിസിയുടെ മുഖമുദ്രയാണല്ലോ. അശരണരുടെയും നിരാലംബരുടെയും കണ്ണീരൊപ്പാൻ വിവിധ കെഎംസിസി ഘടകങ്ങൾ നടത്തുന്ന പദ്ധതികൾ അതുല്യമാണ്. കമീസ് മുഷൈത് ടൗൺ കെഎംസിസി കമ്മിറ്റിയും ഈ മേഖലയിൽ തങ്ങളുടെ ഭാഗതയും കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് എന്ന കാര്യം ചാരിതാർത്ഥ്യത്തോടെ ഓർക്കുന്നു. കിഡ്നി, ക്യാൻസർ, മറ്റു മാരക അസുഖങ്ങൾ, അപകടങ്ങൾ തുടങ്ങിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ സദാ മുന്നിട്ടിറങ്ങാറുള്ള ടൗൺ കമ്മിറ്റി ഇക്കാലയളവിനുള്ളിൽ 27 ആളുകൾക്കായി 550,000 രൂപ ചികിത്സാ സഹായമായി നൽകി. കാരുണ്യത്തിന്റെ അസുലഭ പ്രഭാവമായി മലയാളക്കരയെ വാരിപ്പുണർന്ന സുഹൃതം പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പാവന സ്മരണയ്ക്കായി മുസ്ലിം ലീഗ് വിഭാവന ചെയ്ത ബൈത്തുറഹ്മ ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ട് വീടുകൾ പൂർണമായും നിർമ്മിച്ചു നൽകാനും രണ്ട് വീടുകൾക്ക് ഭാഗികമായി സഹായം നൽകാനും കമ്മിറ്റിക്ക് സാധിച്ചു. ഇതുകൂടാതെ വീടെന്ന സ്വപ്നം പൂവണിയാൻ സാമ്പത്തികം തടസ്സമായി നിന്ന പാവപ്പെട്ട 6 കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണ സഹായമായി 2,10,000 രൂപ നൽകാനും ടൗൺ കമ്മിറ്റിക്ക് സാധിച്ചു. സാമ്പത്തിക പ്രയാസം കാരണം തുടർ പഠനം ചോദ്യചിഹ്നമായ ഒരു വിദ്യാർത്ഥിക്ക് പഠന സഹായം നൽകാൻ ഇക്കാലയളവിൽ കമ്മിറ്റിക്ക് കഴിഞ്ഞു. MBBS വിദ്യാർത്ഥിയായ കുട്ടിക്ക് 2 ഘട്ടങ്ങളിലായി 1.5 ലക്ഷം രൂപ സഹായധനമായി നൽകാൻ സാധിച്ചത് കമ്മിറ്റിക്ക് നൽകുന്ന സന്തോഷം ചെറുതല്ല. പ്രവാസ ലോകത്ത് ജോലി സംബന്ധമായ പ്രയാസങ്ങളിലും അസുഖങ്ങൾ കാരണവും അപ്രതീക്ഷിതമായി നാട്ടിൽ പോകേണ്ടി വന്ന പാവപ്പെട്ട 19 പ്രവാസി സഹോദരങ്ങൾക്ക് യാത്രാ ടിക്കറ്റ് ഇനത്തിൽ 17,100 സൗദി റിയാൽ ഈ കമ്മിറ്റി കാലയളവിൽ നൽകാൻ കഴിഞ്ഞത് സന്തോഷത്തോടെ ഓർക്കുന്നു. ലോകം വിറങ്ങലിച്ചു നിന്ന കൊറോണ കാലത്തും മലയാളനാട് ദുരന്തപൂരിതമായ പ്രളയകാലത്തും പ്രവാസികൾക്കും നാട്ടുകാർക്കും ഒരുപോലെ സാന്ത്വനസ്പർശമാകാൻ കമീസ് ടൗൺ KMCC സാധിച്ചു. പ്രളയകാലത്ത് നാട്ടിൽ നടന്ന പുനരധിവാസ പ്രവർത്തനങ്ങളിൽ 2 ഘട്ടങ്ങളിലായി 2 ലക്ഷം രൂപയാണ് ടൗൺ KMCC കമ്മിറ്റി സഹായമായി നൽകിയത്. ടൗൺ KMCC സംഘടനാ രംഗത്ത് ശുഭ്രശോഭയായി തിളങ്ങി നിൽക്കവേ കാലയവനികയിൽ മറഞ്ഞ പ്രിയ സഹപ്രവർത്തകൻ നൌഷാദ് തലശ്ശേരിയുടെ പാവനസ്മരണകൾ അയവിറക്കാതെ ഇത്തരത്തിലൊരു റിപ്പോർട്ട് പരിപൂർണമാകില്ല എന്നറിയാം. ജഗനിയന്താവ് സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ചു കൂട്ടട്ടെ എന്ന പ്രാർത്ഥനകൾ മാത്രം. കർമ്മവീഥിയിൽ നിറഞ്ഞുനിന്ന സംവത്സരങ്ങൾ കമീസിലെ പ്രവാസി സമൂഹത്തിന് സമ്മാനിക്കാൻ സാധിച്ചതിൻ്റെ നിർവൃതിയിലാണ് ടൗൺ KMCC കമ്മിറ്റി ഭാരവാഹികൾ. പ്രവാസത്തിൻ്റെ 100 കൂട്ടം പ്രതിസന്ധികൾക്കിടയിലും സംഘടനാ സംഘാടനത്തിൻ്റെ വൈവിധ്യങ്ങൾ അസീർ പ്രവിശ്യയിൽ വരച്ചു തീർക്കാൻ സാധിച്ചത് സംഘടനാ ബന്ധുക്കളുടെ നിറഞ്ഞ പിന്തുണയൊന്നുകൊണ്ട് മാത്രമാണ്. കമീസിൽ നിന്നുള്ള സൗദി KMCC നാഷണൽ കമ്മിറ്റി സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ മുഹമ്മദ് കുട്ടി മാതാപ്പുഴ, ബഷീർ മൂന്നിയൂർ, ജലീൽ കാവനൂർ തുടങ്ങിയ ബഹുമാന്യരായ നേതാക്കളോടൊപ്പം സെൻട്രൽ കമ്മിറ്റിയുടെയും വിവിധ ഏരിയ കമ്മിറ്റികളുടെയും ഭാരവാഹികൾ, കർമ്മം കൊണ്ട് വിസ്മയം തീർക്കുന്ന മറ്റു സഹപ്രവർത്തകർ തുടങ്ങിയവരുടെ ആദ്യമദ്യാന്തമുള്ള പിന്തുണയും സഹകരണവും ഇത്തരുണത്തിൽ നന്ദിയോടെ സ്മരിക്കുകയാണ്. വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാനാകാത്ത വിധം അതുല്യമാണ് അവരുടെ സേവനങ്ങൾ. ലക്ഷക്കണക്കിന് രൂപയുടെ സംഘടന ശാക്തീകരണ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു തീർക്കാനാകാത്ത സന്തോഷം പങ്കുവയ്ക്കുന്ന വേളയിൽ വിസ്മരിക്കാൻ കഴിയാത്ത ചില സ്ഥാപനങ്ങളും വ്യക്തികളുമുണ്ട്. ഷിഫ അൽ ഖമീസ് പോളി ക്ലിനിക്, സഫയർ ഹോട്ടൽ, ജൂബിലി റെസ്റ്റോറൻറ്, താജ് ഷംസു, റായിൻ കുട്ടി ഹാജി,
മുഹമ്മദ് നാഫി, അനൂപ് റാവുത്തർ. കർമ്മമണ്ഡലത്തിൽ ഉജ്ജ്വല നേതൃത്വം നൽകി കൂടെയുണ്ടാവുകയും ഇടക്കാലത്ത് പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്ത ടൗൺ കമ്മിറ്റിയുടെ ഭാരവാഹികളായിരുന്ന സഹൃദയർ നിസാർ ഇരിക്കൂർ, ഹാഫിസ് രാമനാട്ടുകര, ജമാൽ കടവ് തുടങ്ങിയവരിൽ മാത്രം ഒതുങ്ങുന്നതല്ല ആ നിര. പലവിധത്തിൽ പിന്തുണ നൽകിയ പരശതം സഹൃദയർ വേറെയുമുണ്ട്. എല്ലാവരിലും 1000 കൃതജ്ഞതാ മലരുകൾ സമർപ്പിക്കട്ടെ.